വെൽക്കം ടു ഷെയറിങ് സ്പൂൺ. നമ്മൾ ഉണ്ടാക്കുന്നത് മാങ്ങാച്ചാറാണ്, തനി നാടൻ മാങ്ങാച്ചാർ. അതായത് അമ്മ എനിക്ക് വീട്ടിൽ നിന്ന് കൊടുത്തേച്ചതാണ് ഉപ്പിലിട്ട മാങ്ങ. തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ഉലുവ പൊടിച്ചത് 1/2 ടേബിൾ സ്പൂൺ, കറിവേപ്പില 5-6 എണ്ണം, പിന്നെ 2 ടേബിൾ സ്പൂണോളം കടുക്, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, പിന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പിന്നെ വിനീഗർ, വൈറ്റ് വിനീഗറാണ്, 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ ചെറുതായി അരിഞ്ഞത് 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറെടുക്കുക. അതിലേക്ക് എല്ലാ പൗഡറും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും 2 മുളക് പൊടിയും, കാശ്മീരി മുളക് പൊടിയും മറ്റു മുളക് പൊടിയും ആഡ് ചെയ്യുക. പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവ ആഡ് ചെയ്യുക. പിന്നെ കടുകിൽ നമ്മൾ ഒരിത്തിരി മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂണോളം വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ വെക്കുക. ആ പാനിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ എണ്ണ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യുകയാണ്. പിന്നെ നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുകയാണ്. രണ്ടും ഓരോ ടേബിൾ സ്പൂണോളാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് അതിൻ്റെ പച്ചമണമൊക്കെ പോണത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ അരച്ചു വെച്ചിരിക്കുന്ന മുളക് പൗഡറിൻ്റെ മിക്സ് ഇല്ലേ, നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ പൗഡറിൻ്റെ മിക്സ് ആഡ് ചെയ്യുകയാണ് നമ്മൾ. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രമാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മാങ്ങയുടെ കൂടെ വെള്ളമുണ്ട്, ഉപ്പിലിട്ട് വെച്ചതാണ്. അതുകൊണ്ട് അത്രമാത്രം വെള്ളം മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെയും ഒരു പച്ചമണം ഉണ്ടാവും, ആ പച്ചമണം പോണത് വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, ഉപ്പിലിട്ട മാങ്ങയും അതിൻ്റെ വെള്ളം ഉണ്ടാവും, ആ വെള്ളവും കൂടിയിട്ട് വേണം ചേർക്കാൻ. നല്ല ഉപ്പായിരിക്കും, അതുകൊണ്ട് ഉപ്പ് അവസാനം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റോളം ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫൈനലായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിനീഗർ ആഡ് ചെയ്യുകയാണ്. കുറച്ച് കാലത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിനീഗർ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി വിനീഗർ. വിനീഗർ ചേർത്ത ഉടനെ തന്നെ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യുക. കണ്ടില്ലേ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. Thanks for watching.